ഹലോ ഗൈസ്, എൻ്റെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ മൂന്നാറിലുള്ള ദ ബ്ലോസം ഹൈഡൽ പാർക്കിൻ്റെ അവിടുത്തെ കാഴ്ചയിലൊക്കെയാണ്. ഈ ബ്ലോസം ഹൈഡൽ പാർക്ക് വന്നിട്ട് നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ബ്ലോസം ഹൈഡൽ പാർക്കിലേക്ക് എത്താൻ. നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. പിന്നെ ഇവിടെ കാറും ബൈക്കും പാർക്ക് ചെയ്യുക, ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ സിസ്റ്റം ഉണ്ട്. ക്യാമ്പ് ഫയർ ചെയ്യണമെങ്കിൽ 3500 രൂപയാണ് ഇവിടെ ചാർജ്. അതിൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്കിവിടെ ഒരു കഫറ്റീരിയ കാണാം. നമുക്ക് അവിടെ നിന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതാണ് ഇവിടെ കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഗ്രൗണ്ട്. പിന്നെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഉടനെ സ്റ്റാർട്ടാവും. നമുക്കപ്പം ഈ ബ്ലോസം ഹൈഡൽ പാർക്കിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്കൊരു കിടിലെ ആംബിയൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം രണ്ട് സൈഡും ഇഷ്ടംപോലെ പൂക്കളും പിന്നെ ചെറിയ ചെറിയ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ മോളിലൊക്കെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ ഈ ഫോഗൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയത്തൊക്കെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇവിടെ വേറൊരു ആംബിയൻസും വേറൊരു ഫീലൊക്കെ ആയിരിക്കും. അപ്പോൾ കിടിലെ ലുക്കായിരിക്കും ഇവിടെ ഒക്കെ കാണാൻ തന്നെ. ഈ ബ്ലോസം ഹൈഡൽ പാർക്കിൽ വിസിറ്റ് ചെയ്യാനുള്ള ടൈമിംഗ് വന്നിട്ട് രാവിലെ 9 മണി മുതൽ ഈവനിങ് 7:30 വരെ നമുക്ക് ഉണ്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ്. വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം വന്നിട്ട് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ഗ്രീനറിയും നല്ല ഒരു കിടിലെ ആംബിയൻസ് ആയിരിക്കും. അത് മാത്രമല്ല, ഒരു തൊട്ട് സൈഡിൽ തന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവിടെ ഒരു ഫിഷ് സ്പായും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഉള്ള വേറൊരു ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് ലേക്കിൽ ബോട്ടിംഗ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ട്രക്കിംഗ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് അവിടെ പാക്കേജ് എടുത്തതിന് നമുക്ക് ട്രക്കിങ്ങും ഈ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ 3500 പാക്കേജ് എടുത്തതിന് നമുക്ക് ആ ക്യാമ്പ് ഫെയറും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ആനുവൽ ഫ്ലവർ ഷോ നടത്തുന്നുണ്ട്. ഇത് വന്നിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും ഈ ഫ്ലവർ ഷോ ഇവിടെ നടത്തുന്നത്. അത് മാത്രമല്ല, ഇവിടെ പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാൻ പറ്റി വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്ലിങ്ങും റോളർ സ്കേറ്റിംഗ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റി ചെറിയൊരു ട്രീ ഹൗസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഇന്ന് മൂന്നാർ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മൂന്നാറിലുള്ള ബ്ലോസം ഹൈഡൽ പാർക്കിനും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടിലെ സ്പോട്ടാണ്. എന്തായാലും ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലെ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല കിടിലെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അനുഭവപ്പെടും. നിങ്ങൾ മൂന്നാറിലുള്ള ഈ ബ്ലോസം ഹൈഡൽ പാർക്കിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഈവനിങ് ടൈമിലൊക്കെ വരാൻ ശ്രമിക്കുക. അത് ക്ലോസ് ചെയ്യുന്നതിന് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പെങ്കിലും വന്നു കഴിഞ്ഞാൽ കിടിലെ ആംബിയൻസ് ആയിരിക്കും നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത് പോകുന്നത് നമ്മുടെ മൂന്നാറിലുള്ള ബ്ലോസം ഹൈഡൽ പാർക്കിൻ്റെ അകത്തുള്ള അക്വേറിയം എക്സ്പോയ്ക്കകത്താണ്. നമ്മളിതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കുറേ മീനുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. Thank you.
അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഉള്ളത് ഒരു ഫിഷ് സ്പായാണ്. അതിന് സെപ്പറേറ്റ് ഫീസാണ്, ഏതാണ്ട് 200-250 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഹൈഡൽ പാർക്കിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു സൗകര്യമുള്ള കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് തൊട്ട് സൈഡിൽ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും കളിക്കാൻ പറ്റിയ ഇവിടെ സൈക്ലിങ്ങും മറ്റേ റോളർ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ വാഷ്റൂമും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ മൂന്നാറിലുള്ള ബ്ലോസം ഹൈഡൽ പാർക്കിലെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ മൂന്നാർ വരെയാണെങ്കിൽ ദ ബ്ലോസം ഹൈഡൽ പാർക്കിലും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടിലി സ്പോട്ടാണ്, ഒരു ആഫ്റ്റർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.